ഞാനെപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ് അയക്കപ്പെട്ടവന്റെ ധർമ്മം. ഈശോയ്ക്ക് താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്നും താൻ ആരാണ് എന്നും യഥാർത്ഥമായിട്ട് അറിയാമായിരുന്നു. തന്നെക്കുറിച്ച് തന്നെ പൂർണ്ണ അവബോധമുള്ളത് കൊണ്ടും താൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് അറിയാമായിരുന്നതുകൊണ്ടും ഈശോ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നു. ആ ഇഷ്ടം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മെ വിലമതിക്കും, മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കും. തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും നാം തന്നിഷ്ടക്കാരായി മാറുന്നു, തീർച്ചയായിട്ടും നാം അവഗണിക്കപ്പെടുന്നു, നാം അവഹേളിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഞാനും നിങ്ങളുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്, ഏത് ദൗത്യത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ഇനിയും അത് അറിയില്ലെങ്കിൽ അത് അറിയുവാനായിട്ട് ഒരല്പനേരം അയച്ചവൻ്റെ അടുത്ത് ഇരുന്ന് അവൻ പറയുന്നത് ശ്രവിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളുണ്ടാകും. അയക്കപ്പെട്ടവൻ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവനാണ്. നമുക്കും അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാകാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കാൽവരിയുടെ അടുത്ത പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.